നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നെബുലൈസേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒന്ന് ആവി എടുപ്പിച്ചിട്ട് കൊണ്ടുപോകുമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോൾ ഈ ആവി എന്ന് കേൾക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നെബുലൈസേഷൻ എന്നുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ പലരും വളരെ ലഘുവായിട്ട് കാണാറുണ്ട്. ജസ്റ്റ് ഒരു ആവി എടുത്തിട്ട് പോകാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് പല അമ്മമാരും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് ഒരു 2 ദിവസത്തിന് മുമ്പ് ഒരു 45 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന് കാര്യമായ പ്രശ്നമൊന്നുമില്ല, ചെസ്റ്റൊക്കെ വളരെ ക്ലിയറാണ്. അപ്പോൾ ചെറിയൊരു മൂക്കടപ്പുണ്ടെന്നാണ് അമ്മ പറയുന്നത്, നോക്കിയിട്ട് അതും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മൂക്കടപ്പിന് എന്തിനാണ് നെബുലൈസേഷൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞത് അത് ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്, കുഞ്ഞിനെ ഒന്ന് ആവി എടുപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടിലെടുക്കുന്ന സാധാരണ സ്റ്റീം ഇൻഹലേഷൻ, അപ്പോൾ ആ ഒരു സ്റ്റീം ഇൻഹലേഷൻ നമ്മൾ ജലദോഷവും ചുമയൊക്കെ വരുമ്പോൾ മുതിർന്നവരെടുക്കുന്ന പോലെ ഉള്ളൊരു ലാഘവത്തോടെ, അല്ലെങ്കിൽ അത് വളരെ അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നെബുലൈസേഷൻ എന്നുള്ളൊരു രീതിയിൽ ആണ് പലരുടെയും ഒരു ധാരണ. അപ്പോൾ അങ്ങനെ ലഘുവായിട്ട് കാണേണ്ട ഒരു സാധനമാണോ നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന നെബുലൈസേഷൻ എന്ന് പറയുന്ന ആവി? അപ്പോൾ അതുപോലെ വലിയ കുട്ടികളിൽ ആസ്മ പോലുള്ള അസുഖമുള്ള കുട്ടികളിലും മുതിർന്നവർക്കൊക്കെ ഇപ്പം വീട്ടിൽ വെച്ച് നമ്മൾ നെബുലൈസ് ചെയ്യാറുണ്ട്. പലരും സ്ഥിരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നവർക്ക് പലപ്പോഴും ഡോക്ടർമാർ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് നെബുലൈസ് ചെയ്തോളൂ, മരുന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ച് കുട്ടികളിൽ? ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഇപ്പോൾ സാധാരണ ഒരു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാകുന്ന നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ചെറിയ ചെറിയ ട്യൂബുകൾ എയർവേ വഴിയാണ് നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന വായു നമ്മുടെ ലങ്സിനകത്ത് എത്തുന്നത്, ശ്വാസകോശത്തിൽ എത്തുന്നത്, അതുപോലെ ഓക്സിജനും എത്തുന്നത്. അപ്പോൾ ചില അസുഖങ്ങളിൽ ചെറിയ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ എന്ന് പറയും, എന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ ചുരുക്കം ഉണ്ടാകുന്നു. കൂടുതലായിട്ടും അലർജി, ശ്വാസമുട്ട്, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്കാണ് ഇത് ഈ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്. അത് കൂടാതെ ചെറിയ ന്യൂമോണിയ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പം നമുക്ക് വീസിങ് കേൾക്കാം. അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ കൊണ്ട് വീസിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ന്യൂമോണിയ കൊണ്ടുണ്ടാകും, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾക്ക് ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനും ഈ വീസിങ് കേൾക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പൊതുവെ നെബുലൈസേഷൻ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നെബുലൈസേഷൻ ചെയ്യുന്ന അതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്ന് വ്യത്യാസമായിരിക്കും. സാധാരണ ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ പൊതുവെ ലിവോളിൻ അല്ലെങ്കിൽ അസ്താലിൻ, ലിവോ സാൽബിട്ടമോൾ, സാൽബിട്ടമോൾ പോലുള്ള മരുന്നും അതിൻ്റെ കൂടെ കുറച്ച് സലൈനും വെച്ചിട്ടുള്ള നെബുലൈസേഷനാണ് പൊതുവെ ഉപയോഗിക്കാറ്. പക്ഷേ ഇപ്പോൾ ബ്രോങ്കിയോളൈറ്റിസ് പോലുള്ള കൊച്ചുകുട്ടികളുടെ വീസിങ് വൈറൽ ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന 3% സലൈൻ എന്ന് പറയുന്ന സലൈൻ കൂടെയുള്ള നെബുലൈസേഷൻ ഉപയോഗിക്കും. ചില സമയങ്ങളിൽ ഈ ലിവോളിൻ അല്ലെങ്കിൽ സാൽബിട്ടമോൾ പോലുള്ള മരുന്നും അതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ആണ് കോമണായിട്ട് നമ്മളെല്ലാം ഉപയോഗിച്ച് കാണുന്ന മരുന്നുകൾ. അപ്പോൾ ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, മറ്റ് ചില മ്യൂക്കോലൈറ്റിക്, കഫം അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം നെബുലൈസേഷനിലൂടെ കൊടുക്കാറുണ്ട് പല മറ്റ് ചില അസുഖങ്ങൾക്ക്. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ അതിനോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ നെബുലൈസേഷൻ ഈ പറയുന്ന മരുന്നുകൾ വെച്ച് ആണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഒരു തെറ്റിദ്ധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ വീട്ടിൽ വെച്ചെടുക്കുന്ന ആവിയും ഈ ആവിയും ഒന്നാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഒരു ആവി എടുക്കുന്ന പോലെ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒരു ആവി എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട്. അപ്പം മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഡോക്ടർ ആവി തന്നു, കുഞ്ഞിൻ്റെ അസുഖം കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് കുഞ്ഞിനെ പരിശോധിച്ചപ്പം വീസിങ് ഉണ്ടായിരുന്നിരിക്കാം, അതിനുവേണ്ടി നെബുലൈസ് ചെയ്തപ്പോൾ കുഞ്ഞിന് അസുഖം കുറഞ്ഞു. പക്ഷേ അതേപോലെ തന്നെ ഓരോ തവണയും ചെറിയൊരു മൂക്കടപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു ചുമ വരുമ്പോഴോ കുഞ്ഞിനെ കൊണ്ടുപോയി നെബുലൈസേഷൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ധാരണ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നെബുലൈസേഷന് പകരം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നെബുലൈസ് ചെയ്തോളാം എന്ന് പറയാറുണ്ട് പലരും. അപ്പോൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടുപോയി നെബുലൈസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മരുന്നുള്ള നെബുലൈസേഷൻ അല്ല പലരും ഉദ്ദേശിക്കുന്നത്. അവർ വിചാരിക്കുന്നത് വീട്ടിലെടുക്കുന്ന സ്റ്റീം ഇൻഹലേഷൻ നമ്മൾ, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം തിളപ്പിച്ച് വരുന്ന വായുവിൽ നിന്ന് കിട്ടുന്ന ആവി ഹോസ്പിറ്റലിലുള്ള ആവിക്കുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതേ എഫക്റ്റ് കിട്ടും എന്നുള്ള ധാരണയുള്ള പല പാരൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
ഇനി നമ്മൾ നെബുലൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ വീട്ടിലൊരു സ്ഥിരമായിട്ട് നെബുലൈസേഷൻ ശ്വാസം മുട്ട് വരുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ നെബുലൈസേഷൻ നെബുലൈസർ വാങ്ങി വെച്ചിട്ടുണ്ട്, മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ചെറിയൊരു ചുമ കഫമൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ നെബുലൈസ് ചെയ്യിപ്പിക്കാമോ, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശത്തിനകത്ത് ഏറെ പോകാതെ ആകുമ്പോഴാണല്ലോ വീസിങ് എന്ന് പറയുന്നതും കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പല കുട്ടികൾക്കും ഹൈപ്പോക്സി അല്ലെങ്കിൽ ഓക്സിജൻ ലെവലും ബ്ലഡിൽ താഴ്ന്നു പോകാം. അപ്പോൾ അങ്ങനെ ഓക്സിജൻ ലെവലും കൂടെ താഴ്ന്നിരിക്കുമ്പോൾ നമ്മൾക്കത് അറിയാനുള്ള മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞിൻ്റെ ശരീരം പ്രവർത്തിക്കുകയും ശ്വാസം മുട്ടുണ്ടാകുകയും കുഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ വെച്ചുള്ള നെബുലൈസേഷൻ നമുക്ക് ചിലപ്പോൾ ദോഷം ചെയ്യാം. കാര്യം അങ്ങനെയുള്ള സമയങ്ങളിൽ കുഞ്ഞിന് ഓക്സിജൻ വെച്ച് ഈ മരുന്നുകളും കൂടെ ഉപയോഗിച്ചിട്ടുള്ള നെബുലൈസേഷനാണ് കൊടുക്കേണ്ടത്. കാര്യം ഓക്സിജൻ തന്നെ ഒരു ബ്രോങ്കോ ഡയലേറ്ററാണ്. എന്ന് വെച്ചാൽ ഈ ശ്വാസകോശത്തിലേക്ക് കൂടുതൽ എയർ പോകാനായിട്ട് ഓക്സിജൻ ചെല്ലുമ്പോൾ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അതുപോലെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ താഴ്ന്നിരിക്കുന്ന ഓക്സിജൻ ലെവൽ കൂട്ടാനും നമ്മൾ ഈ അഡീഷണൽ ഓക്സിജൻ വെച്ച് നെബുലൈസ് ചെയ്യുമ്പോഴത്തേക്ക് മരുന്നും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സഹായവും കൂടെ കിട്ടും. അപ്പോൾ ആ ഓക്സിജൻ കുറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വീട്ടിൽ വെച്ചുള്ള നെബുലൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാം. പക്ഷേ അത് ഒരു പെട്ടെന്നൊരു റീബോണ്ട് പോലെ, എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊന്ന് നെബുലൈസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഒന്ന് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറോ ഈ നമ്മൾ കൊടുക്കുന്ന നെബുലൈസേഷനിലുള്ള ഈ സാൽബട്ടമോൾ ലിയോ സാൽബട്ടമോൾ എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആക്ഷൻ മാത്രമേ അതിനുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പഴയ അവസ്ഥയിലേക്ക് ചെല്ലാനും അല്ലെങ്കിൽ പഴയതിൽ നിന്ന് കൂടുന്നൊരവസ്ഥയിലേക്ക് ചെല്ലാനും ഒക്കെ സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നെബുലൈസേഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കൊടുത്ത ഉടനെ തന്നെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മറ്റ് മരുന്നുകൾ തന്നെ മെയിൻ്റനൻസ് തെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് പിന്നെയും ശ്വാസം മുട്ട് വരാതിരിക്കാനുള്ള ചില സമയത്ത് സിവിയറിറ്റി അനുസരിച്ച് ഇഞ്ചക്ഷനായിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അത് നെബുലൈസേഷൻ കൊണ്ട് കൂടുന്നു എന്നുള്ളതല്ല, നമ്മുടെ അസുഖത്തിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നെബുലൈസേഷൻ്റെ കൂടെ മറ്റ് മരുന്നുകളും കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഈ നെബുലൈസ് ചെയ്യുമ്പോഴുള്ള മറ്റൊരു അപകടം, പലവരും മാസ്ക് വെച്ച് നെബുലൈസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ട്യൂബ് നെബുലൈസേഷൻ മെഷീൻ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം അതിനകത്തൊരു ചെറിയൊരു കപ്പ് പോലെയുണ്ട്, അതിനകത്താണ് നമ്മൾ മരുന്നൊക്കെ ഒഴിക്കുന്നത്. ആ കപ്പുമായിട്ട് കണക്ട് ചെയ്തൊരു ട്യൂബ് ഉണ്ടാകും, ട്യൂബാണ് ആ മെഷീനിൽ കണക്ട് ചെയ്യുന്നത്. ആ കപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു മാസ്ക് വയ്ക്കും. അപ്പോൾ ആ മാസ്ക് ഇങ്ങനെ മുഖത്ത് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നെബുലൈസ് ചെയ്യിപ്പിക്കാറ് പലരും. പക്ഷേ ഈ മാസ്ക് വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാസ്കും കൂടെ വെച്ച് കുറേ ആവിയും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ ചെറിയൊരളവ് മാത്രമേ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കുള്ള ഉള്ളിലെത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകാനും കുഞ്ഞിന് ബോധം കെട്ട് പോകാനും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ശ്വാസം മുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതും വീട്ടിൽ വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കാതിരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഓക്സിജൻ വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കുക, കുഞ്ഞിൻ്റെ അസുഖം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വലിയ സിവിയർ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു നെബുലൈസേഷൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സ്ഥിരമായിട്ട് ശ്വാസം മുട്ട് വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ബ്രോങ്കിയോലൈറ്റിസ് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നെബുലൈസേഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ സിവിയറിറ്റി അനുസരിച്ച് ചിലപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് നെബുലൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് പിന്നെ കുറഞ്ഞു വരുമ്പോൾ 4 മണിക്കൂർ ഇടവിട്ട്, പിന്നെ 6 മണിക്കൂർ ഇടവിട്ട്, പിന്നെ 8 മണിക്കൂർ ഇടവിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതുപോലെ അസുഖം ഇടയ്ക്ക് കൂടുകയാണെങ്കിൽ അതിനെ തിരിച്ചും. അപ്പോൾ ഈ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നെബുലൈസേഷൻ വേണ്ടി വരുന്ന കുട്ടിയെയും ഓക്സിജൻ വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കുക, കഴിയുന്നത് നെബുലൈസേഷൻ മെഷീൻ വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കാതിരിക്കുക. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഈ നെബുലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടറിയാം, നമ്മൾ കൊടുക്കുന്ന മരുന്നും ഈ സലൈനും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഒരു പ്രഷറിൽ ഇങ്ങനെ വായു വരുമ്പോഴത്തേക്ക് അത് ആവി പോലെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ വരുന്ന ആവിയുടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്, അതായത് വളരെ ചെറിയ നമ്മൾ കണ്ണിൽ കാണാൻ പറ്റുന്ന അത്രയും ചെറിയ പാർട്ടിക്കിൾ, അതായത് 1 മുതൽ 5 മൈക്രോൺ വരെയൊക്കെ ഉള്ള സൈസിലുള്ള വായു മാത്രമേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ താഴ്ഭാഗം വരെ, അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അറ്റം വരെ ട്യൂബ് വഴി പാസ് ചെയ്ത് ഏറ്റവും താഴെ വരെ എത്തിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ബ്രോങ്കോഡൈലേഷൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മറ്റേ ട്യൂബുകളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വായു ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ
ഈ നെബുലൈസേഷനിൽ നിന്ന് വരുന്ന വായുവിൻ്റെ കണങ്ങൾ കണികകളുടെ സൈസ് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ മിക്കപ്പോഴും ഇത് കുഞ്ഞിൻ്റെ മൂക്കിൽ തൊണ്ടയിൽ വായിൽ വരെയൊക്കെ എത്തുള്ളൂ, ശ്വാസകോശത്തിനകത്ത് മുഴുവനായിട്ട് എത്തില്ല. അപ്പോൾ നമ്മൾ സിവിയർ ആയിട്ടുള്ള പ്രശ്നമുള്ള സമയത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും നെബുലൈസ് ചെയ്താലും ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു എഫക്റ്റ് നെബുലൈസേഷനിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻഹെയിലറാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇൻഹെയിലർ, പലരുടെയും ധാരണ ഇൻഹെയിലർ നല്ലതല്ല, നെബുലൈസറാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ അങ്ങനെയല്ല, ഈ ഇൻഹെയിലർ കാണാൻ വളരെ ചെറിയ സാധനം, അതിന് സ്പേസറൊക്കെ വെച്ച് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വളരെ ചെറിയ സാധനമാണെങ്കിൽ പോലും ഇൻഹെയിലറിനകത്തു നിന്ന് വരുന്ന പഫ് അല്ലെങ്കിൽ ആ സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വരുന്ന മരുന്നെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സൈസിലുള്ള പാർട്ടികൾ ആയതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും മാക്സിമം എത്താൻ പറ്റുന്ന സ്ഥലം വരെ അത് എത്തുകയും കൂടുതൽ നല്ല രീതിയിലുള്ള ആക്ഷൻ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നെബുലൈസറിനെക്കാളും എഫക്റ്റീവാണ് നമ്മുടെ കയ്യിലുള്ള ഇൻഹെയിലർ അല്ലെങ്കിൽ സ്പ്രേ. അപ്പോൾ സ്ഥിരമായിട്ട് ശ്വാസംമുട്ട് കഫക്കെട്ടൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ ഈ സ്പ്രേ കയ്യിൽ കരുതാം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ച് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ട് വേഗം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമ്മളൊരു ഇൻഹെയിലർ എടുക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നെബുലൈസേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ അസുഖം വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മരുന്ന് തുടങ്ങണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് നേരത്തെ തന്നെ അതിൻ്റെ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റൂടെ തുടങ്ങിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ രോഗം ഒരുപാട് കൂടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നെബുലൈസേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അനാവശ്യമായിട്ടുള്ള നെബുലൈസറിൻ്റെ ഉപയോഗം, വളരെ സിവിയർ ആയിട്ടുള്ള അസുഖമുള്ള സമയത്തുള്ള നെബുലൈസറിൻ്റെ ഉപയോഗം, ഓക്സിജൻ ഇല്ലാതെ നെബുലൈസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ വീട്ടിൽ വെച്ച് നെബുലൈസ് ചെയ്യിപ്പിക്കാൻ.